സൊഷ്യോ പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൺസൂൺ വിൻഡുകളെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനമായിട്ട് പറഞ്ഞു വെച്ചത് മൺസൂൺ കാറ്റ് എങ്ങനെ ഉണ്ടാകുന്നു അതിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ചെറിയ രൂപത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കി മൺസൂൺ കാറ്റുകൾ ഉണ്ടാവാൻ കാരണമായിട്ടുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്ന് നോക്കി അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റിൽ ഇനി അവശേഷിക്കുന്നത് സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് ലാൻഡ് ബ്രീസ് ആൻഡ് സീ ബ്രി ബ്രീസ് അതായത് കടൽ കാറ്റും കരക്കാറ്റും ചെറിയ ക്ലാസ് തൊട്ടേ നമ്മൾ കേട്ടിട്ടുള്ള പഠിച്ചിട്ടുള്ള കൺസെപ്റ്റ് തന്നെയാണ് അതുകൂടാതെ പിന്നെ നമുക്കുള്ളത് വാലി ബ്രീസ് അതേപോലെ മൗണ്ടൻ ബ്രീസ് പർവ്വതക്കാറ്റും താഴ്വരക്കാറ്റും അതേപോലെ കുറച്ച് ലോക്കൽ വിൻസ് നമ്മൾ നോക്കുന്നുണ്ട് ചിനുക്ക് മാങ്കോഷവ് ലൂ ഡോ ഹർമാറ്റൻ കൽബൈശാഖി അങ്ങനെയൊക്കെയുള്ള ചില ലോക്കൽ വിൻസ് നമ്മൾ ചെറിയ രൂപത്തിൽ നോക്കും ഏറ്റവും അവസാനമായിട്ട് ഈ ചാപ്റ്ററിൽ കിടക്കുന്നത് സൈക്ലോൺസ് ആൻഡ് ആൻറ്റി സൈക്ലോൺസ് ആണ് അതായത് ചക്രവാദങ്ങൾ പ്രതി എന്ന് മലയാളത്തിൽ പറയാം സൈക്ലോൺസും ആൻറ്റി സൈക്ലോൺസും അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു യൂണിറ്റിൽ അവശേഷിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഏറ്റവും ആദ്യം തുടങ്ങുന്നത് ഈ നമുക്ക് പരിചയമുള്ള കൺസെപ്റ്റ് തന്നെയായിട്ടുള്ള ലാൻഡ് ബ്രേസ് ആൻഡ് സീ ബ്രൈസ് കടൽ കാറ്റും കരക്കാറ്റ് ലാൻഡ് ബ്രീസ് എന്ന് പറയുമ്പോൾ കരക്കാറ്റ് സീ ബ്രീസ് എന്ന് പറയുമ്പോൾ കടൽക്കാറ്റ് നമുക്ക് പരിചയമുള്ള നമ്മൾ പഠിച്ചിട്ടുള്ള ആശയങ്ങളാണ് എന്നത് മാത്രമല്ല നമുക്ക് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാറ്റുകൾ കൂടിയാണ് ഈ കരക്കാറ്റും കടൽക്കാറ്റും ഒക്കെ പ്രത്യേകിച്ച് കടൽക്കാറ്റ് കാറ്റ് ഓക്കെ അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ യു ഹാവ് ഓൾറെഡി ലേൺ ദാറ്റ് അറ്റ്മോസ്ഫറിക് പ്രഷർ ഈസ് ഡിഫറെൻറ്റ് ഡ്യൂറിങ് ഡേ ആൻഡ് നൈറ്റ് അറ്റ് ദി same place. നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് ഒരേ സ്ഥലത്ത് തന്നെ അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചറിൽ മാറ്റം ഉണ്ടാവുന്നുണ്ട് രാവും പകലും രാത്രിയും പകലും രണ്ട് ടെമ്പറേച്ചർ ആയിരിക്കും അല്ലെങ്കിൽ രണ്ട് തരത്തിലായിരിക്കും ടെമ്പറേച്ചർ ഒരേ സ്ഥലമായിരിക്കും പക്ഷെ ടെമ്പറേച്ചർ രണ്ടും രണ്ട് രൂപത്തിലായിരിക്കും പകൽ ചിലപ്പോൾ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും രാത്രിയിലെ ടെമ്പറേച്ചർ കുറവായിരിക്കും പൊതുവെ അങ്ങനെയാണ് അപ്പോൾ ഒരേ പ്രദേശത്ത് തന്നെ രാത്രിയും പകലും രണ്ട് താപനിലകൾ രണ്ട് ടെമ്പറേച്ചർ ആയിരിക്കും ഉണ്ടാവുക നമുക്കറിയാം സിമിലർലി ദി റിയാക്ഷൻ ഓഫ് ലാൻഡ് ആൻഡ് സി ടു സൺസ് ഹീറ്റ് ഈസ് ഓൾസോ നോട്ട് യൂണിഫോം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഒരു ടെമ്പറേച്ചറിനോട് അല്ലെങ്കിൽ സൂര്യപ്രകാശത്തോട് സൂര്യൻ്റെ ചൂടിനോട് നമ്മുടെ ലാൻഡും അതേപോലെ സി കടലും അല്ലെങ്കിൽ വെള്ളം ഇത് രണ്ടും ഒരേപോലെയല്ല എന്ത് ചെയ്യുന്നത് റിയാക്ട് ചെയ്യുന്നത് ഒന്ന് വളരെ പെട്ടെന്ന് ചൂടാവും ഒന്ന് വളരെ സാവധാനത്തിലാണ് ചൂടാവുക ഒന്ന് വളരെ പെട്ടെന്ന് തണുക്കും മറ്റൊന്ന് സാവധാനത്തിലാണ് തണുക്കുക അപ്പൊ നമുക്ക് നോക്കാം ഏതാണ് ദി ലാൻഡ് ഹീറ്റ്സ് അപ് ആൻഡ് കൂൾസ് ഡൗൺ കരഭാഗം ഓക്കെ ലാൻഡ് ഏരിയ എന്ത് ചെയ്യുന്നു വളരെ പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ചൂടാവുന്നു വളരെ പെട്ടെന്ന് തന്നെ അത് തണുക്കുകയും ചെയ്യുന്നു ബഹറാസ് ദി സീ സീകറ്റ്സ് ഹീറ്റഡ് അപ് സ്ലോലി ആൻഡ് ദി ഹീറ്റ് ഫോർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം നേരെ മറിച്ച് കടലിന്റെ കാര്യം അല്ലെങ്കിൽ വെള്ളത്തിന്റെ കാര്യം എങ്ങനെയാ അത് വളരെ പെട്ടെന്നാണ് സോറി വളരെ സാവധാനത്തിലാണ് എന്താവുക ചൂടാവുക ആ ചൂട് കുറെ നേരം ഉൾക്കൊണ്ട് വളരെ സാവധാനത്തിലാണ് ആ ചൂട് വിട്ട് തണുക്കുകയും ചെയ്യുന്നത് അപ്പോ ലാൻഡ് ഏരിയ വളരെ പെട്ടെന്ന് ചൂടാവുന്നു വളരെ പെട്ടെന്ന് തണുക്കുന്നു വേറാസ് ദി സി കടൽ അല്ലെങ്കിൽ സമുദ്രം

ഓക്കെ ലുക്ക് അറ്റ് ഫിഗർ ഈ ഒരു ചിത്രം നോക്കാൻ വേണ്ടി പറയാണ് സീ ബ്രീസും ലാൻഡ് ബ്രീസും ഈ ഒരു ചിത്രത്തിൽ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം സീ ബ്രീസ് എന്ന് പറയുന്നത് കടലിൽ നിന്നും കരയിലേക്ക് ബ്ലോയിങ് അല്ലെ കരയിൽ നിന്നും കടലിൽ പിന്നെ കടലിൽ നിന്നും കരയിലേക്ക് വീശുന്നതാണ് സീ ബ്രീസ് എന്ന് പറയുന്നത് അത് നമുക്ക് ഈ ചിത്രം കാണുമ്പോൾ അറിയാം അത് ഡേ ടൈമിലാണ് അതേപോലെ ലാൻഡ് ബ്രീസ് ആണെങ്കിലോ അത് നമുക്ക് ഈ ഒരു ചിത്രം നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അത് ലാൻഡ് എന്ന് സിയിലേക്കാണ് ഫ്രം ലാൻഡ് ടു ദി സി അല്ലെ കരയിൽ നിന്ന് കടലിലേക്കാണ് വീശുന്നത് അത് ഏത് സമയത്ത് ഡേ ടൈമിലല്ല ജ്യൂറിംഗ് നൈറ്റ് ആണ് അപ്പൊ ഈ ഒരു ചിത്രത്തിൽ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി സോ ദി എയർ ഇൻ കോണ്ടാക്ട് വിത്ത് ദി ലാൻഡ് ഓൾസോ ഗെറ്റ്സ് ഹീറ്റഡ് അപ്പ് ആൻഡ് ആസ് ദി ലാൻഡ് ഹീറ്റ്സ് അപ് ക്യുക്ലി ജ്യൂറിംഗ് ദി ഡേ ടൈം നമ്മൾ പറഞ്ഞു ഡേ ടൈമില് സൂര്യപ്രകാശം കിട്ടുന്ന സമയത്ത് ഏറ്റവും പെട്ടെന്ന് ഏതാണ് ചൂടാവുക കര ഭാഗമാണ് ചൂടാവുക വെള്ളത്തെക്കാളും വളരെ പെട്ടെന്ന് ഏത് ചൂടാവും പകൽ സമയത്ത് കര പെട്ടെന്ന് ചൂട് പിടിക്കും സ്വാഭാവികമായിട്ടും ആ ചൂടുപിടിച്ച കരയിൻ്റെ മുകളിലുള്ള വായു എന്തു ചെയ്യും അത് ചൂടായി കുറെ മുകളിലോട്ട് ഉയരുന്നു ചൂടായ വായു നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹീറ്റഡ് അപ്പ് ആൻഡ് അസെൻസ് അല്ലെ അത് മുകളിലോട്ട് ഉയരും ഓക്കെ അപ്പോ ഈ സമയത്ത് ദിസ് ലീഡ്സ് ടു ദി ഫോർമേഷൻ ഓഫ് ലോ പ്രഷർ ഓവർ ദി ലാൻഡ് വിച്ച് കോസസ് ദി കമ്പാരിറ്റീവ്ലി കൂളർ എയർ ടു ബ്ലോ ഫ്രം ദി സീ അപ്പോ കര പെട്ടെന്ന് ചൂടായിട്ട് കരന്റെ മുകളിലുള്ള വായു മുകളിലോട്ട് വരുമ്പോൾ കരന്റെ മുകളിൽ എന്തായി ലാൻഡിന്റെ മുകളിൽ ലോ പ്രഷറായി വായു മുകളോട്ട് പോകുമ്പോൾ അവിടെ ലോ പ്രഷറായി അപ്പോൾ അവിടെ ലോ പ്രഷർ ആകുമ്പോൾ കമ്പാരിറ്റീവ്ലി കടലിന്റെ മുകളിൽ എന്താണ് ഹൈ പ്രഷറാണ് അപ്പോൾ കടലിന്റെ മുകളിലുള്ള തണുത്ത കാറ്റ് എങ്ങോട്ട് വീശുന്നു കരയുടെ മുകളിലോട്ട് വീശുന്നു

വളരെ പെട്ടെന്ന് ചൂടാവുന്നതും വളരെ പെട്ടെന്ന് തണുക്കുന്നതും കര തന്നെയാണ് അല്ലെ അപ്പോ ആസ് ദി ലാൻഡ് കൂൾസ് ഫാസ്റ്റർ ദാൻ ദി സി കടലിനേക്കാളും വളരെ പെട്ടെന്ന് തന്നെ ഏത് തണുക്കുന്നുണ്ട് കര തണുക്കുന്നുണ്ട് ലാൻഡ് ഏരിയ തണുക്കുന്നുണ്ട് എപ്പോ ജ്യൂരി നൈറ്റ് ഇറ്റ് വുഡ് ബി ഹൈ പ്രഷർ ഓവർ ദി ലാൻഡ് അപ്പൊ വളരെ പെട്ടെന്ന് തണുക്കുമ്പോ കടലിനേക്കാളും തണുപ്പ് ഇപ്പൊ എവിടെയാണ് രാത്രിയില് കരയിലാണ് അല്ലെ സ്വാഭാവികമായിട്ടും കരന്റെ മുകളിൽ എന്തായിരിക്കും അവിടെ ഹൈ പ്രഷർ ആയിരിക്കും കടലിന്റെ മുകളിൽ ലോ പ്രഷറും ആയിരിക്കും അപ്പോൾ ഹൈ പ്രഷർ ആയിട്ടുള്ള ലാൻഡിൽ നിന്നും ലോ പ്രഷർ ആയിട്ടുള്ള സീയിലേക്ക് കടലിലേക്ക് കാറ്റ് വീശും ദിസ് റിസൾട്ട് ഇൻ ദി മൂവ്മെന്റ് ഓഫ് എയർ ഫ്രം ദി ലാൻഡ് ടു ദി സി ദിസ് ഈസ് ദി ലാൻഡ് ബ്രീസ് കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്നത് സീ ബ്രീസും നൈറ്റ് ടൈമിൽ കരയിൽ നിന്ന് കടലിലേക്ക് അല്ലെ ലാൻഡിൽ നിന്ന് സീയിലേക്ക് വീശുന്നത് എന്താ ലാൻഡ് ബ്രീജുമാണ് അപ്പൊ ഈ ഒരു ചിത്രം തന്നെ നിങ്ങൾ ഓർത്തു വെച്ച കുറെ കാര്യങ്ങൾ മനസ്സിലാവും സി ബ്രീജ് എന്ന് പറയുന്നത് ഡേ ടൈമിലാണ് ലാൻഡ് അതേപോലെ ലാൻഡ് ബ്രീജ് എന്ന് പറയുന്നത് നൈറ്റ് ടൈമിലാണോ ഫ്രം ലാൻഡ് ടു ദി സി ഓക്കെ അപ്പൊ നമ്മളൊക്കെ ബീച്ചിൽ പോവാറുണ്ട് ബീച്ചിൽ പോകുമ്പോ നമുക്ക് നല്ല കാറ്റ് കിട്ടാറുണ്ട് നമ്മൾ ബീച്ചിൽ പോയി എന്ന് പറയുമ്പോൾ നമ്മൾ കരയിലാണ് ഇരിക്കുന്നത് അപ്പൊ കരയിൽ ഇരിക്കുമ്പോൾ അത് പകൽ സമയത്താണ് നമ്മൾ രാത്രി കിട്ടുന്ന കാറ്റിനേക്കാളും ഒക്കെ വളരെ കൂടുതലായിട്ട് നമുക്ക് കാറ്റ് കിട്ടുക ഡേ ടൈമിലാണ് പകൽ സമയത്താണ് അപ്പോൾ പകൽ സമയത്ത് നമ്മൾ ബീച്ചിൽ പോയിരിക്കുന്ന സമയത്ത് കടലിൽ നിന്നാണ് കാറ്റ് വീശുന്നത് അപ്പൊ നമ്മുടെ എക്സ്പീരിയൻസ് നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ച് ഈ കൺസെപ്റ്റ് പഠിച്ചാൽ നമ്മൾ നമ്മളത് മറന്നുപോകില്ല ഓക്കെ അപ്പോൾ ഡേ ടൈമിലാണ് കടലിൽ നിന്ന് കാറ്റ് വീശുന്നത് ഓക്കെ കടലിൽ നിന്ന് വീശുന്ന കാറ്റാണ് ഏത് സീ ബ്രീസ് നൈറ്റ് ടൈമിൽ നേരെ തിരിച്ച് ലാൻഡിൽ നിന്ന് സീയിലേക്ക് ഫ്രം ദി ലാൻഡ് ടു ദി സി ഓക്കെ അതാണെന്ത്യുന്നത് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള പെട്ടെന്ന് മനസ്സിലാവുന്ന കൺസെപ്റ്റ് തന്നെയാണ് പക്ഷെ കൺഫ്യൂസിംഗ് ആയി പോവരുത് ധൃതി പിടിച്ച് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പിടിച്ച് എഴുതുമ്പോൾ എന്ത് സംഭവിക്കും വളരെ പെട്ടെന്ന് നമ്മൾ എഴുതാൻ ശ്രമിക്കും ചിലപ്പോൾ തെറ്റിപ്പോകും അതുകൊണ്ട് ശ്രദ്ധിക്കുക മാർക്ക് കളയരുത് ഓക്കെ നെക്സ്റ്റ് അടുത്ത കാര്യം എന്താ പറയുന്നത് നോക്കാം ദി ലാൻഡ് ബ്രീസ് വിച്ച് സ്റ്റാർട്ട്സ് ബ്ലോയിങ്ക്ലി ഇൻ ദി മോർണിംഗ് ആൻഡ് സീസൺസ് അതായത് പിന്നെ രാത്രിയോടെ തുടങ്ങി അല്ലെങ്കിൽ ആരംഭിച്ച് കരക്കാറ്റ് ഈ പുലർച്ചെയാവുന്നതോടെയാണ് ഏറ്റവും സജീവമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ആക്റ്റീവായിട്ട് ഈ ഒരു ലാൻഡ് ബ്രീസ് ഓക്കെ കരക്കാറ്റ് ഉണ്ടാവുന്നത് എപ്പോഴാണ് പുലർച്ചെയാണ് സൂര്യൻ പിന്നെ ഉദിക്കുന്നതോടെ എന്ത് ചെയ്യുന്നു അത് പിന്നെ അവ മെല്ലെ മെല്ലെ അതിന്റെ ശക്തി കുറഞ്ഞ് കുറഞ്ഞ് അത് ഇല്ലാണ്ടാവുകയും ചെയ്യുന്നു സൂര്യൻ ഉദിക്കുന്നതോടെ പിന്നെ വീണ്ടും ഏത് തുടങ്ങുകയാണ് ആദ്യത്തെ ഈ സീ ബ്രീസ് ആരംഭിക്കുക അപ്പൊ രാത്രിയിൽ തുടങ്ങി പുലർച്ചെയാകുമ്പോഴാണ് ലാൻഡ് ബ്രീസ് ശക്തി പ്രാപിക്കുന്നത് സൂര്യൻ ഉദിക്കുമ്പോഴേക്കും അതിന്റെ ശക്തി കുറഞ്ഞ് കുറഞ്ഞ് ഇല്ലാണ്ടാവുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഓക്കെ ഇനി ഇതേപോലെ മറ്റു രണ്ട് കാറ്റുകളാണ് മൗണ്ടൻ ബ്രീസ് ആൻഡ് വാലി ബ്രീസ് മൗണ്ടൻ ബ്രീസ് എന്ന് പറയുമ്പോൾ പർവ്വതക്കാറ്റ് വാലി ബ്രീസ് എന്ന് പറയുമ്പോൾ താഴ്വരക്കാറ്റ് പർവ്വതക്കാറ്റും താഴ്വരക്കാറ്റും നമുക്ക് നോക്കാം ലുക്ക് ദി ഫിഗർ ഈ ഒരു ചിത്രം നോക്കുക ഒന്ന് ഡേ ടൈം ടൈമാ നമുക്ക് മനസ്സിലാവുന്നുണ്ട് മറ്റൊന്ന് നൈറ്റ് ടൈം ടൈമാണെന്ന് മനസ്സിലാവുന്നുണ്ട് അതേപോലെ കാറ്റ് പോകുന്നതിന്റെ ഡയറക്ഷൻ ആരോ മാർക്ക് നോക്കിയാൽ നമുക്കറിയാം മുകളിലോട്ടാണോ താഴോട്ടാണോ എങ്ങോട്ടാ കാറ്റ് പോകുന്നത് എന്നുള്ളത് നമുക്കറിയാം അല്ലേ

അതായത് ഡേ ടൈമിൽ എന്ന് വെച്ചാൽ പകൽ സമയത്ത് ഈ പർവ്വത മുകളിലുള്ള വായു എന്ത് ചെയ്യുന്നു ചൂട് പിടിച്ച് അത് പിന്നെ മുകളിലോട്ട് ഉയരുന്നു റൈസസ് മുകളിലോട്ട് ഉയരുന്നു ആസ് എ റിസൾട്ട് ദ വിൻഡ് ബ്ലോസ് അപ് സ്ലോപ്പ് ഫ്രം ദി വാലി വിത്ത് റിലേറ്റീവ്ലി ലോവോ ടെമ്പറേച്ചർ അപ്പൊ എന്ത് സംഭവിക്കുന്നു ഇങ്ങനെ ഈ പിന്നെ പർവ്വതത്തിന്റെ മുകളിലുള്ള കാറ്റ് മുകളിലോട്ട് ഉയരുമ്പോ താരതമ്യേന ചൂട് കുറഞ്ഞ താഴ്വരയിൽ നിന്നും മുകളിലേക്ക് എന്ത് ചെയ്യുന്നു ഈ പർവ്വതത്തിന്റെ ശെരിവിലൂടെ കാറ്റ് വീശുന്നു ഓക്കെ ആസ് എ റിസൾട്ട് ദി വിൻഡ് ബ്ലോസ് അപ് സ്ലോപ്പ് ഫ്രം ദി വാലി വിത്ത് റിലേറ്റീവ്ലി ലോവോ ടെമ്പറേച്ചർ ദിസ് നോൺ ആസ് വാലി ബ്രീസ് ഓക്കെ ഈ ഒരു ചിത്രം നോക്ക ഓക്കെ ഈ ഒരു ചിത്രത്തിലേക്ക് ശ്രദ്ധിക്കാം ഇവിടെ എന്താ പകൽ സമയത്ത് പിന്നെ പർവ്വത മുകളിലുള്ള പർവ്വതത്തിന്റെ മുകൾ ഭാഗത്തുള്ള വായു ചൂട് പിടിച്ച് അത് മുകളിലോട്ട് ഉയരുന്നു സ്വാഭാവികമായിട്ടും അവിടെ എന്തായി അപ്പോൾ വായു ചൂട് പിടിച്ച് ഉയരുമ്പോ അവിടുത്തെ വായു മുഴം പോവുകയാണ് അപ്പൊ അവിടെ എന്തായി അവിടെ ലോ പ്രഷർ ഏരിയ ആയി ലോ പ്രഷർ ആയി അപ്പൊ അവിടേക്ക് ആ ലോ പ്രഷറിലേക്ക് താരതമ്യേന ചൂട് കുറഞ്ഞിട്ടുള്ള ഈ ഭാഗത്തുനിന്ന് ഓക്കെ താഴ്ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ വാലി ഭാഗത്തുനിന്ന് താഴ്വര ഭാഗത്തുനിന്ന് താരതമ്യേന അവിടെ ചൂട് കുറവാണ് അതുകൊണ്ട് മുഗൾത്തെ പ്രദേശത്തെ അപേക്ഷിച്ച് കമ്പാരറ്റീവ്ലി ഇവിടെ എന്തായിരിക്കും കമ്പാരിറ്റീവ്ലി അവിടെ ഹൈ പ്രഷർ ആയിരിക്കും അപ്പൊ ഈ ഹൈ പ്രഷർ വാലിന്ന് ഈ ചരിവുകളിലോ താഴ്വരയുടെ ചരിവുകളിലൂടെ പർവ്വത മുകളിലോട്ട് വീശുന്ന കാറ്റാണ് എന്ത് വാലി ബ്രീസ് എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ താഴ്വര കാറ്റ് എന്ന് വിളിക്കുന്നത് വാലീസിലൂടെ വാലിയിൽ നിന്നും പർവ്വതത്തിന്റെ മുകളിലോട്ട് വീശുന്ന കാറ്റാണ് വാലി ബ്രീസ് അല്ലെങ്കിൽ താഴ്വര കാറ്റ് എന്ന് പറയുന്നത് അപ്പൊ അതെപ്പോഴാ അത് ഡേ ടൈമിലാണ് ഓക്കെ എളുപ്പം മനസ്സിലാക്കാവുന്ന കൺസെപ്റ്റേ ഉള്ളൂ പിന്നെ അടുത്തത് എന്താ പറയുന്നത് നൈറ്റ് രാത്രിയിൽ നേരെ തിരിച്ചും നമ്മൾ കടൽ കാറ്റും കരക്കാറ്റും പറഞ്ഞതുപോലെ തന്നെ ഓക്കെ ബട്ട് ഡ്യൂറിംഗ് നൈറ്റ് ദി എയർ ഇൻ ദി മൗണ്ടസ് റീജിയൻ കൂൾസ് ഡ്യൂ ടു ദി ഇൻടെൻസ് കോൾഡ് കണ്ടീഷൻസ് ഇൻ ദാറ്റ് റീജിയൻ രാത്രി സമയത്ത് എന്ത് സംഭവിക്കുകയാണോ രാത്രി കാലങ്ങളിൽ പർവ്വത പ്രദേശങ്ങളിലെ തണുപ്പ് കാരണം അവിടുത്തെ വായു തണുക്കുന്നു നമുക്കൊന്നുകൂടി പിന്നെ ഈ ഒരു സെന്റൻസും കൂടി നോക്കിയിട്ട് ആ ചിത്രത്തിലേക്ക് നോക്കി തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പൊ ഒന്നുകൂടി പെട്ടെന്ന് മനസ്സിലാവും രാത്രിയിൽ ദി എയർ ഇൻ ദി മൗണ്ടസ് റീജിയൻ കൂൾസ് ഡ്യൂ ടു ദി ഇൻഡെൻസ് കോൾഡ് കണ്ടീഷൻസ് ഇൻ ദാറ്റ് റീജിയൻ ആസ് കൂൾ എയർ ഇസ് ഡെൻസ് ഇറ്റ് ബിലോസ് ടുവേഡ്സ് ദി വാലി ദിസ് ഇസ് നോൺ ആസ് മൗണ്ടൈൻ ബ്രീസ് നമുക്ക് ചിത്രം നോക്കാം നമ്മൾ വാലി ബ്രീസ് നോക്കിക്കഴിഞ്ഞത് ഡേ ടൈമിലാണെന്ന് പറഞ്ഞു ഇനി മൗണ്ടൻ ബ്രീസ് ആണല്ലോ പർവ്വത കാറ്റ് എന്ന് മലയാളത്തിൽ പറയാം ഈ മൗണ്ടൻ ബ്രീസിന്റെ പ്രത്യേകത ഞാൻ കൂടി സ്ക്രീന് വലുതാക്കാം അപ്പൊ മൗണ്ടൻ ബ്രീസ് എപ്പോഴാ ഈ ചിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാം അത് നൈറ്റ് ടൈമിലാണ് അപ്പൊ എന്താ സംഭവിക്കുന്നത് രാത്രി കാലങ്ങളിൽ നൈറ്റ് ടൈമില് ഈ പർവ്വത പ്രദേശങ്ങള് കൂടുതൽ തണുപ്പായിരിക്കും മീൻസ് പർവ്വതം എന്ന് പറയുമ്പോ എൻറ്റയർ ഏരിയ അല്ല പറയുന്നത് പർവ്വതത്തിന്റെ മുകൾ ഭാഗത്ത് രാത്രി സമയത്ത് കൂടുതൽ തണുപ്പ് അനുഭവപ്പെടും തണുപ്പ് അനുഭവപ്പെടുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം കൂൾ എയർ അല്ലെങ്കിൽ തണുത്ത വായു അതിന് ഭാരം കൂടുതലായിരിക്കും ഡെൻസിറ്റി കൂടുതലായിരിക്കും അല്ലെ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും ഭാരം കൂടുതലാകുമ്പോൾ അത് ഭാരം കുറഞ്ഞ ഭാഗത്തേക്കാണ് സംഭവിക്കുക അല്ലെങ്കിൽ മൂവ് ചെയ്യുക അല്ലെ അപ്പൊ പർവ്വതത്തിന്റെ മുകളിൽ രാത്രി കാലങ്ങളിൽ തണുപ്പ് കൂടുമ്പോൾ അവിടുത്തെ വായു തണുക്കും അപ്പൊ തണുത്ത വായുവിന് പിന്നെ ഭാരം കൂടുതൽ ആയതുകൊണ്ട് തന്നെ അതെങ്ങോട്ട് നീങ്ങും മുകളിൽ ഇന്ന് താഴ്വാരത്തേക്ക് നീങ്ങും ഓക്കെ അല്ലെങ്കിൽ താഴ്വാരത്തേക്ക് വീശും നീങ്ങാ വീശ എന്നൊക്കെ പറയുമ്പോൾ തന്നെയാണ് വായുവിന്റെ ആ ഒരു മൂവ്മെന്റ് ആണ് എയറിന്റെ മൂവ്മെന്റ് ആണല്ലോ അപ്പൊ ഈ ഒരു മൂമെന്റ് ആണെന്ത് നമ്മള് മൗണ്ടൻ ബ്രീസ് അല്ലെങ്കിൽ പർവ്വത കാറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഒന്നുകൂടി നോക്കാം ജ്യൂരി നൈറ്റ് ദി എയർ ഇൻ ദി മൗണ്ടനസ് റീജിയൻ കൂൾസ് ഡ്യൂ ടു ദി കോൾഡ് കണ്ടീഷൻസ് ഇൻ ദാറ്റ് റീജിയൻ അപ്പൊ ഇവിടുത്തെ തണുപ്പ് രാത്രി സമയത്ത് പർവ്വത മുകളിൽ ഉണ്ടാവുന്ന തണുപ്പ് കാരണം അവിടുത്തെ വായു എന്താകുന്നു വായു തണുക്കുന്നു ആസ് കൂൾ എയർ അതായത് തണുത്ത വായു എന്ന് പറയുമ്പോൾ അതിന് ഭാരം കൂടുതലായിരിക്കും ഇറ്റ് ബ്ലോസ് ടുവേർഡ്സ് ദി വാലി അത് എവിടേക്ക് മൂവ് ചെയ്യുന്നു അത് വാലീസിലേക്ക് താഴ്വരയിലേക്ക് മൂവ് ചെയ്യുന്നു അപ്പോ ഈ കാറ്റാണെന്ത് മൗണ്ടൻ ബ്രീസ് അതല്ലെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ പർവ്വത എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ആ കൺസെപ്റ്റ് നമ്മൾ നോക്കി വാലി ബ്രീസ് ആൻഡ് മൗണ്ടൻ ബ്രീസ് വാലി ബ്രീസ് ഡേ ടൈമിലാണ് അതേപോലെ മൗണ്ടൻ ബ്രീസ് നൈറ്റ് ടൈമിലാണ് ഓക്കെ ആ ഒരു ആരോ മാർക്ക് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായാലും ഈ ഒരു ചിത്രം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജിൽ എഴുതാൻ പറ്റും ദൻ ഇനി കുറച്ച് ലോക്കൽ വിൻസ് ഇവിടെ പറയുന്നുണ്ട് ലോക്കൽ വിൻസ് ഓക്കെ അതായത് നമുക്ക് എന്ത് പറയാം പ്രാദേശിക വാദങ്ങൾ എന്ന് പറയാം മലയാളത്തിൽ പ്രാദേശിക വാദങ്ങൾ അതായത് ഓരോ പ്രദേശങ്ങളിൽ മാത്രം വീശുന്ന കാറ്റുകൾ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ആദ്യം പറിച്ചിട്ടുള്ള പഠിച്ചിട്ടുള്ള പ്ലാനറ്ററി വിൻസ് ഉണ്ടല്ലോ അത് പിന്നെ ഏതെങ്കിലും ഒരു രാജ്യത്ത് മാത്രം വീശുന്നതല്ല നമ്മുടെ ഭൂമിയിൽ ഒരു നിശ്ചിത ലാറ്റിറ്റ്യൂഡ് ഏരിയൻ്റെ ഇടയിൽ എല്ലായിടത്തും ഒരേപോലെ വീശുന്ന കാറ്റുകളാണ് പ്ലാനറ്ററി വിൻസ് അല്ലെ എന്നാൽ ലോക്കൽ വിൻസ് എന്ന് പറയുമ്പോൾ ചില പ്രത്യേക പ്രദേശങ്ങളിൽ മാത്രം വീശുന്ന കാറ്റുകളാ അപ്പൊ അങ്ങനെയുള്ള കാറ്റുകളാണ് നമ്മൾ ഇനി ഇവിടെ പറയാൻ പോകുന്നത്

കാറ്റ് കാറ്റുണ്ടാവുന്നത് അപ്പോഴാണല്ലോ ഹൈ പ്രഷറും ലോ പ്രഷറും ഉണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്യുക ഹൈ പ്രഷർന്ന് ലോ പ്രഷറിലേക്ക് കാറ്റ് വീശുക അപ്പോൾ ആ ഹൈ പ്രഷറും ലോ പ്രഷറും ഓരോ സ്ഥലത്തും ഓരോ അളവിലായിരിക്കും ഉണ്ടാവുക അപ്പൊ കൂടുതലാണെങ്കിൽ അവിടെ ശക്തമായ കാറ്റ് വീശും ചെറിയ പ്രഷർ വേരിയേഷൻ മാത്രമാണെങ്കിൽ ചെറിയ കാറ്റ് വീശും അപ്പോൾ അത് ഓരോ സ്ഥലത്തിനുമനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും പിന്നെ ദുർബലമായതും ശക്തമായതും ഒക്കെ ഉണ്ടാവും സച്ച് വിൻസ് എക്സിസ്റ്റ് ഇൻ ഡിഫറെ പാർട്സ് ഓഫ് ദി വേൾഡ് ലോകത്തിന്റെ പല ഭാഗത്തും ഇങ്ങനെയുള്ള ലോക്കൽ വിൻസ് പല പേരുകളിൽ അറിയപ്പെടുന്ന ലോക്കൽ വിൻസ് ഉണ്ട് ചില പേരുകൾ ഇവിടെ ലു മാംഗോ ആൻഡ് ആർ ദി ലോക്കൽ പേരുകളുടെ എക്സ്പീരിയൻസ്ഡ് ഇൻ ഇന്ത്യ ലോകത്തിന്റെ പല ഭാഗത്തും പല പേരിലുള്ള ലോക്കൽ വിൻസ് ഉണ്ട് അതിൽ നമ്മുടെ രാജ്യത്തുള്ള ഇന്ത്യ രാജ്യത്തുള്ള ചില ലോക്കൽ വിൻസിന്റെ പേര് പ്രാദേശിക വാദങ്ങളുടെ പേരുകളാണ് പറഞ്ഞത് ലു മാംഗോ ഷവേഴ്സ് ആൻഡ് കൽ ബൈഷാഗി ഓക്കെ ർമാറ്റൻ ആൻഡ് ഫൊൻ ആർ സം ഓഫ് ദി ലോക്കൽ വിൻസ് ഇൻ അതർ പാർട്സ് ഓഫ് ദി വേൾഡ് അപ്പൊ ഇന്ത്യയിൽ പറഞ്ഞ ഈ ലോക്കൽ വിൻസ് പോലെ ലോകത്തിന്റെ മറ്റു ചില ഭാഗങ്ങളിലുള്ള പ്രധാനപ്പെട്ട ചില ലോക്കൽ വിൻസിന്റെ പേരാണ് ചിനൂക്ക് ഹർമാറ്റൻ ഫൊൻ ഇതൊക്കെ ഓരോ കാറ്റുകളുടെ പേരുകളാണ് ഓക്കെ നമുക്ക് ഈ ചില കാറ്റുകളെ ഇവിടെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പരിചയപ്പെടാം ഏറ്റവും ആദ്യം ചിനൂക്ക് ഈ ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ് ചിനോക്ക് എന്താണ് ചിനോക്ക് ഏത് കാറ്റാണ് എവിടുത്തെ കാറ്റാണ് ചിനൂക്ക് ഈസ് എ ഹോട്ട് ലോക്കൽ വിൻ ദാറ്റ് ബ്ലോസ് ഡൗൺ ദി ഈസ്റ്റേൺ സ്ലോപ്പ് ഓഫ് ദി റോക്കി മൗണ്ടൻസ് ഇൻ നോർത്ത് അമേരിക്ക ഏതാണ് വടക്കേ അമേരിക്കയിലെ നോർത്ത് അമേരിക്ക അല്ലെ വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതത്തിന്റെ ഈസ്റ്റേൺ ചരിവിലൂടെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന ഒരു ഹോട്ട് വിൻഡാണ് ഒരു ഉഷ്ണക്കാറ്റാണ് ചിനുക്ക് ഓക്കെ അപ്പൊ ഏതാ പർവ്വതം ഈസ്റ്റേൺ സ്ലോപ്പ് ഓഫ് റോക്കി മൗണ്ടൻസ് ആണ് എവിടെയാ ഇൻ നോർത്ത് അമേരിക്ക അപ്പൊ നോർത്ത് അമേരിക്കയിലെ ഈ റോക്കി മൗണ്ടന്റെ ഈസ്റ്റേൺ സ്ലോപ്പിലൂടെ വീശുന്ന ഹോട്ട് വിൻഡ് ആണ് ചൂടുള്ള കാറ്റാണ് ഓക്കെ ഉഷ്ണക്കാറ്റാണ് ഹോട്ട് വിൻഡ് ആണ് ഇത് ചിനൂക്ക് എന്ന് പറയുന്നത് ആസ് എ റിസൾട്ട് ഓഫ് ദീസ് ദി സ്നോ ഈസ്റ്റേൺ സ്ലോപ്സ് ഓഫ് ദി റോക്കി റോക്കി മെൽസ് ഡൗൺ ഇതിൻ്റെ ഒരു പ്രത്യേകത പറയാണ് നമ്മൾ പറഞ്ഞു ഇത് ചൂടുള്ള കാറ്റാണ് ഉഷ്ണക്കാറ്റാണല്ലോ എന്നാൽ ഈ പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു റോക്കി മൗണ്ടൻ എന്ന് പറയുന്നത് അത്യാവശ്യം മഞ്ഞുള്ള പ്രദേശമാണ് തണുപ്പ് കൂടുതലുള്ള പ്രദേശമാണ് അപ്പൊ ഈ ചൂട് കാറ്റ് അതിലെ വീഷണ സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട് എവിടെ പറയുന്നു ആസ് എ റിസൾട്ട് ഓഫ് ദീസ്റ്റേൺ സ്ലോബ്സ് ഓഫ് ഡൗൺ അതായത് എന്ത് സംഭവിക്കുന്നു ഈ പിന്നെ കാറ്റിന്റെ ഫലമായിട്ട് കാറ്റ് വീശുന്നതിൻ്റെ ഫലമായിട്ട് ഈ റോക്കി പർവ്വതത്തിന്റെ കിഴക്കൻ ചരിവിയിലുള്ള മഞ്ഞുരുകി നീങ്ങുന്നുണ്ട് ഓക്കെ അപ്പോ ദി ടേം ചിനൂക്ക് മീൻസ് സ്നോ ഈറ്റർ ഈ ചിനൂക്ക് എന്നുള്ള പേര് കിട്ടിയതും അങ്ങനെ തന്നെയാണ് അതിന്റെ പ്രവൃത്തി നിന്ന് കിട്ടിയതാണ് എന്താ അതിന്റെ അർത്ഥം ചിനൂക്ക് എന്നാൽ സ്നോ ഈറ്റർ അല്ലെങ്കിൽ മഞ്ഞു തീനി മഞ്ഞ് പിന്നെ ഉരുകി തീർക്കുകയാണല്ലോ പിന്നെ പർവ്വതത്തിന്റെ ആ സൈഡിലുള്ള ഈസ്റ്റേൺ സൈഡിലുള്ള മഞ്ഞൊക്കെ ഉരുകാൻ കാരണമാവുന്നുണ്ട് ഈ ചൂട് കാറ്റ് വീശുമ്പോൾ അപ്പൊ അതുകൊണ്ട് തന്നെ മഞ്ഞു തീനി എന്നുള്ള ഒരു മീനിങ് ചിനൂക്കിനുണ്ട് ഓക്കെ ചിനൂക്ക് മീൻസ് സ്നോ ഈറ്റർ ആൻ ആപ്റ്റ് ടേം ദാറ്റ് ഡിസ്ക്രൈബ് ഇറ്റ് സ്പെക്യുലാരിറ്റി ഓക്കെ അതിന്റെ സ്വഭാവം അതാണ് ആ കാറ്റ് വീശുന്നത് കൊണ്ട് അവിടുത്തെ മഞ്ഞൊക്കെ ഒരുങ്ങി പോകുന്നുണ്ട് അതുകൊണ്ടാണ് ആ പേര് കിട്ടിയത് സിൻസ് ദിസ് വിൻഡ് റെഡ്യൂസസ് ദി സീവിയറ്റി ഓഫ് ദി കോൾഡ് ഇറ്റ് ഈസ് ഹെൽപ് ഫുൾ ഫോർ വീറ്റ് കൾട്ടിവേഷൻ ഇൻ ദി കനേഡിയൻ ലോ ലാൻഡ്സ് അപ്പൊ ഈ ഒരു കാറ്റ് വീശുന്നത് കൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് അവരുടെ ജീവിതത്തിന് അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥ അവിടെ ഉണ്ടാവുന്നുണ്ട് മാത്രവുമല്ല കനേഡിയൻ ലോ ലോലാൻഡ്സിൽ ഓക്കെ കനേഡിയൻ ലോ ലാൻഡ്സ് എന്ന് പറയുമ്പോൾ എന്താ പിന്നെ കനേഡിയൻ സമതലങ്ങളെ ഉദ്ദേശിക്കുന്നത് കനേഡിയൻ സമതലങ്ങളിൽ ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായ ഒരു കാലാവസ്ഥ അവിടെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഈ ചിനൂക്ക് എന്ന് പറയുന്ന കാറ്റിന് വലിയ പങ്കുണ്ട് എന്നാ പറയുന്നത് ഓക്കെയാ കാരണം ആ കാറ്റ് വീശുന്നത് കൊണ്ട് അവിടുത്തെ കാലാവസ്ഥ അല്പം വാം കണ്ടീഷനായി മാറുന്നു അത് അവിടുത്തെ ഗോതമ്പ് കൃഷിക്കും ജനങ്ങളുടെ ജീവിതത്തിനും ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥയായിട്ട് മാറുന്നു അപ്പോൾ ചിനൂക്ക് നമ്മൾ നോക്കി നെക്സ്റ്റ് വൺ ഫോൺ

ആ ഒരു പ്രഷർ കൊണ്ട് ആ ഒരു സമ്മർദ്ദം കൊണ്ട് ഈ കാറ്റ് എന്താവുന്നു ചൂടാവുന്നു മാത്രമല്ല ഈ കാറ്റ് ചൂടാകുമ്പോൾ ആ കാറ്റ് വീശുന്ന സ്ഥലത്തൊക്കെ അന്തരീക്ഷത്തിലെ തണുപ്പ് ആ ഒരു തണുപ്പിന്റെ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കുന്നു ജനങ്ങൾക്ക് അനുകൂലമായ ജീവിക്കാൻ അനുകൂലമായ ഒരു കാലാവസ്ഥ ഉണ്ടാക്കുന്നതിൽ ഈ ഫോൺ എന്ന കാറ്റും ഒരു വലിയ പങ്ക് വഹിക്കുന്നു ഓക്കെ ആസ് ദി എയർ ഹീറ്റ്സ് ഹീറ്റ്സ്ആപ്പ് ഡ്യൂ ടു പ്രഷർ ഫ്രം ദി ഡിസന്റ് അതായത് ഈ ഒരു കാറ്റ് പർവ്വതത്തിന്റെ താഴ്വാരത്തേക്ക് താഴ്ന്നിറങ്ങുമ്പോൾ ആ താഴ്ന്നിറങ്ങുമ്പോൾ ഉള്ള ആ ഒരു പ്രഷർ ഓക്കെ ആ ഒരു പ്രഷർ കാരണം എന്താവുന്നു ഇത് ചൂടാവുന്നു ചൂടാകുമ്പോൾ ആ പ്രദേശത്തിലെ പിന്നെ മൊത്തത്തിലുള്ള കാലാവസ്ഥ തണുപ്പ് ഒന്ന് കുറയ്ക്കാൻ ഓക്കെ കാലാവസ്ഥയിലെ ആ ഒരു തണുപ്പ് ഒന്ന് കുറയ്ക്കാൻ എന്ത് സഹായിക്കുന്നു ഈ ഫൊൻ എന്ന് പറയുന്ന കാറ്റ് സഹായിക്കുന്നു അപ്പൊ രണ്ടെണ്ണം നമ്മൾ നോക്കിക്കഴിഞ്ഞു സിനൂക്ക് ആൻഡ് ഫൊൻ രണ്ടും ഒന്ന് ചിൻ ഫൊൻ എന്ന് പറയുന്നത് ആൽപ്സ് മൗണ്ടൻ ആണ് സിനൂക്ക് എന്ന് പറയുന്നതോ നോർത്ത് അമേരിക്കയിലെ റോക്കി മൗണ്ടൻ ാണ് മാറിപ്പോരുത് ഇനി ഹർമാറ്റൻ മറ്റൊരു കാറ്റിന്റെ പേരാണ് ഹർമാറ്റൻ ഇറ്റ് ഇസ് എ ഡ്രൈ വിൻഡ് വിച്ച് ബ്ലോസ് ടുവേർഡ് വെസ്റ്റ് ഏഷ്യ ആഫ്രിക്കയിലുള്ള സഹാറ മരുഭൂമിയിൽ നിന്ന് വീശുന്ന കാറ്റാണ് എവിടെയൊക്കെയാ വീശുന്നത് വെസ്റ്റ് ആഫ്രിക്കയിലേക്ക് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന ഒരു കാറ്റാണ് ഇത് ഹർമാറ്റൻ എന്ന് പറയുന്ന കാറ്റ് ഓക്കെ

പിന്നെ പൊതുവെ ഈർപ്പം നിറഞ്ഞ് അത്ര സുഖകരമല്ലാത്ത ഒരു കാലാവസ്ഥയാണ് അവിടെ ഉള്ളത് അപ്പൊ ഈ കാറ്റ് എത്തുന്നതോടെ അതൊക്കെ മാറി ഒരു അനുകൂല കാലാവസ്ഥ അവിടെ സൃഷ്ടിക്കാൻ ഇത് സഹായിക്കുന്നു ഹർമാറ്റൻ എന്ന് പറയുന്ന കാറ്റ് സഹായിക്കുന്നു നേരത്തെ നമ്മൾ ചിനൂക്കും അതേപോലെ ഫൊന്നൊക്കെ പറഞ്ഞതുപോലെ ഹർമാറ്റിൻ എന്ന് പറയുന്ന കാറ്റും ഇവിടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് മാറുകയാണ് അല്ലെ വെസ്റ്റ് ആഫ്രിക്കയിലെ ജനങ്ങൾക്ക് അവിടുത്തെ ഹ്യൂമിഡ് ആൻഡ് സൾട്രി കണ്ടീഷൻസ് ഒക്കെ ഒന്ന് മാറി അവിടുത്തെ ഒക്കെ ഒന്ന് ഇംപ്രൂവ് ചെയ്യാൻ എന്ത് സഹായിക്കുകയാണ് വെസ്റ്റ് ആഫ്രിക്കയിലെ ആ ഒരു ക്ലൈമറ്റ് ൂവ് ചെയ്യാൻ ഹെർമാറ്റിൻ എന്ന് പറയുന്ന കാറ്റ് സഹായിക്കുന്നു അപ്പൊ ജനങ്ങൾ ഈ കാറ്റിന് ഒരു പേര് കൊടുത്തു കാരണം അവിടുത്തെ കാലാവസ്ഥ ഒക്കെ സുഖകരമല്ലാത്ത ആ ഒരു കാലാവസ്ഥ മാറ്റി ഒരു നല്ല കാലാവസ്ഥയാക്കി കൊണ്ടുവരികയാണ് ഹർമാറ്റൻ വരുമ്പോ അപ്പൊ അതുകൊണ്ട് തന്നെ ആ കാറ്റിനെ ജനങ്ങൾ എന്ത് വിളിച്ചു ഡോക്ടർ ഹർമാറ്റൻ എന്നാണ് വിളിക്കുന്നത് ഓക്കെ കാരണം അസുഖമാറ്റ ആരാണ് ഡോക്ടറാണ് അപ്പൊ അവിടുത്തെ അത്ര സുഖകരമല്ലാത്ത കാലാവസ്ഥയെ ഹർമാറ്റൻ വന്ന് ഒരു നല്ല കാലാവസ്ഥയാക്കി മാറ്റുകയാണ് അതുകൊണ്ട് ഹർമാറ്റിനെ ജനങ്ങൾ എന്ത് വിളിക്കുന്നു ഡോക്ടർ ഹർമാറ്റൻ എന്ന് വിളിക്കുന്നുണ്ട് അപ്പോ ഹർമാറ്റനും കഴിഞ്ഞു ഇനി അടുത്തത് ലു എന്ന് പറയുന്ന കാറ്റാണ് ലു ലു ഈസ് ബ്ലോയിങ് ഇൻ ദി നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ അതെവിടെ വീശുന്നത് നമ്മുടെ ഉത്തരേന്ത്യൻ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഒരു കാറ്റാണ് ലു എന്ന് പറയുന്ന കാറ്റ് ആൻഡ് ദീസ് വിൻസ് ഉഷ്ണകാലത്ത് സമ്മർ സീസണില് രാജസ്ഥാൻ മരുഭൂമിന്ന് വീശുന്ന ഈ കാറ്റ് ചൂട് വർദ്ധിക്കാൻ കാരണമാവുന്നു എവിടത്തെ ചൂട് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിലെ ചൂട് ഒന്നുകൂടി വർദ്ധിക്കാൻ കാരണമാകുന്നു ദിവസം ദാറ്റ് ബ്ലോ ഇൻ സൗത്ത് ഇന്ത്യ ഡ്യൂരി മാർ നമ്മള് അടുത്ത കാറ്റിനെ പറ്റി പറയാണ് ലൂ എന്ന് പറയുന്നത് ഈ ഒരു മാത്രമേ പറയുന്നുള്ളു കേട്ടോ അത് ഹോട്ട് വിൻഡാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിൽ വീശുന്നതാണ് രാജസ്ഥാനെന്നാണ് വീശുന്നത് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിൽ ചൂട് വർദ്ധിക്കാനത് കാരണമാവുന്നു പിന്നെ അടുത്തേതാണ് മാംഗോ ഷവർ ആണ് അപ്പൊ ഈ ഒരു പീരീഡിൽ തന്നെ അതായത് ഉഷ്ണകാലത്ത് തന്നെ സൗത്ത് ഇന്ത്യയിൽ ദക്ഷിണേന്ത്യയിൽ വീശുന്ന കാറ്റാണ് ഇത് മാങ്കോ ഷവർ എന്ന് പറയുന്ന കാറ്റ് ഈ ഒരു പേര് കാണുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാവും മാംഗോ ഷവർന്ന് പറയുമ്പോ ഒരു പേര് എങ്ങനെ കിട്ടിയെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ കാറ്റ് വീശുമ്പോൾ ധാരാളമായിട്ട് മാമ്പഴങ്ങൾ വീഴുന്നത് കൊണ്ടാണ് എന്ത് പേര് കിട്ടിയത് ഓക്കെ ഇന്ന് മാംഗോ ഷവേഴ്സ് എന്നുള്ള പേര് കിട്ടിയത് ഓക്കെ അതായത് ധാരാളം പിന്നെ മാ പിന്നെ മാമ്പഴം ധാരാളമായിട്ട് വീഴുന്നത് കൊണ്ടാണ് ഈ കാറ്റിന് ഏത് കാറ്റ് വീശിയാലും മാമ്പഴം വീഴും എന്നുള്ളത് ശരിയാണെങ്കിലും ആ ഒരു കാരണം കൊണ്ടാണത്രേ ഇതിന് മാംഗോ ഷവേഴ്സ് എന്നുള്ള പേര് കിട്ടിയത് ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് പ്രധാനമായിട്ടും സീ ബ്രീസ് ലാൻഡ് ബ്രീസ് നോക്കി അതേപോലെ വാലി ബ്രീസ് ആൻഡ് മൗണ്ടൻ ബ്രീസ് നോക്കി ഇനി അതിനുശേഷം നമ്മൾ ചില ലോക്കൽ വിൻസ് അല്ലേ ഏതൊക്കെയാ ലോക്കൽ വിൻസ് ചിനോക്ക് അതേപോലെ പിന്നെ ർമാറ്റൻ ഇന്ത്യയിൽ നിന്ന് നമ്മൾ നോക്കിയിട്ടുള്ളത് ലൂ അതേപോലെ മാംഗോ ഷവേഴ്സ് ഇത്രയും കാര്യങ്ങളാണ് നോക്കിയത് ഇനി ഒരു കാര്യം കൂടി ഈ ഒരു യൂണിറ്റിൽ അവശേഷിക്കുന്നുണ്ട് സൈക്ലോൺസ് വേരിയബിൾ വിൻസ് അതിൽ സൈക്ലോൺസ് ആൻഡ് ആന്റി സൈക്ലോൺസ് അതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു യൂണിറ്റ് കഴിയും പക്ഷെ അത് നമ്മൾ ഇന്ന് പറയുന്നില്ല അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ച് നമുക്ക് വിശദീകരിക്കാം അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ തൽക്കാലം കൺക്ലൂഡ് ചെയ്യുന്നു ഓക്കെ താങ്ക് യു